വൈകുണ്ഠം ഏകാദശി ഹിന്ദുക്കളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഏകാദശിയാണ്. 2023 വൈകുണ്ഠം ഏകാദശി ഡിസംബർ 23 ശനിയാഴ്ചയാണ്. ഈ ഒരു ദിവസം വൈകുണ്ഠദ്വാരം അല്ലെങ്കിൽ സ്വർഗകവാടം തുറന്നിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുകയും സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നും പറയപ്പെടുന്നു. അതിനാൽ ഇത് മുക്കോടി ഏകാദശി എന്നും സ്വർഗവാതിൽ ഏകാദശി എന്നും അറിയപ്പെടുന്നു. എല്ലാ ഏകാദശിയേക്കാളും ശ്രേഷ്ഠമായതുകൊണ്ട് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് 23 ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത്. വൈകുണ്ഠം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ വാസസ്ഥലമാണല്ലോ, അതിൻ്റെ വാതിൽ വർഷം മുഴുവൻ അടച്ചിരിക്കും. എന്നാൽ വൈകുണ്ഠ ഏകാദശി ദിവസം മാത്രമാണ് അത് തുറക്കപ്പെടുന്നത്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതോടെ അവിടെ എത്തിപ്പെടാമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മുരൻ അസുരൻ അരിമണികൾ വസിക്കുന്നത് കൊണ്ട് ഏകാദശിയിൽ അരിയാഹാരം കഴിക്കാറില്ല. അന്നേ ദിവസം അതിരാവിലെ കുളിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും അതിനുശേഷം വിഷ്ണു സഹസ്രനാമം, വിഷ്ണു പുരാണ കഥകളൊക്കെ ചൊല്ലാവുന്നതുമാണ്. ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ പാപങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകുണ്ഠം ഏകാദശി നോറ്റാൽ മാറിക്കിട്ടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ പിതൃപ്രീതിക്കായി വൈകുണ്ഠം ഏകാദശി തോൽക്കുന്നത് അത്യുത്തമമാണ്. ഇനി കണ്ടക ശനിക്കാർക്ക് വൈകുണ്ഠം ഏകാദശി നോറ്റാൽ ശനിയുടെ ദോഷം മാറിക്കിട്ടുമെന്നുള്ളതാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രത്തിൽ കാല്, അതുപോലെ വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട, മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാല്, ഈ നക്ഷത്രക്കാർ വിശിഷ്യ ഈ വൈകുണ്ഠം ഏകാദശി വ്രതം എടുത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും നടത്തിയാൽ എല്ലാ ദുരിതങ്ങളും മാറി പിതൃപ്രീതി നേടി ഭഗവാന്റെ സാന്നിധ്യം അറിഞ്ഞ് വർഷം മുഴുവൻ സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കാമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ.